ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പർദ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകാതെ റെസിപ്പിയിലേക്ക് പോകാം. കാണാനുള്ള മുഞ്ചപ്പോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും. ആദ്യം തന്നെ നമുക്കൊരു കപ്പിലേക്ക് അരക്കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോഴേക്കും 5 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ അല്പം ഇളം ചൂടുവെള്ളം ചേർത്ത് നമുക്കിതൊരു ഡോ ആയി മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ഏകദേശം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി മസാല റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ വരും. മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം വിനാഗിരി, കുരുമുളക്, ഗരം മസാല എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച്, പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് മുമ്പ് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടില്ല എങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം തന്നെ നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം 6 വലിയ സവാളയാണിത്. സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ സവാള ഏകദേശം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഏകദേശം 7 വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 അല്ലി വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ 4 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അതിനായി നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മസാലയും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കനും മല്ലിയിലയും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ചിക്കനിൽ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോർ റെഡിയാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊരിയിച്ച് കോരാനുള്ളതാണ്. സവാള ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി ഒന്ന് ഓയിലിൽ നിന്നും ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം അണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് 2-3 മിനിറ്റ് കൊണ്ട് ബ്രൗൺ നിറമായി മാറും. ഇനി ഇതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അസ്രഫ് അരിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 4.5 ഗ്ലാസ് അരിയാണിത്. ചോറ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അരി വറുത്തെടുക്കുന്നത്.
അരി വറുത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം വെള്ളം ഒന്ന് വറ്റി വരാറാവുമ്പോൾ നമുക്കൊരു അടപ്പ് വെച്ച് മൂടാവുന്നതാണ്. ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറ് റെഡിയാവും. ഇടയ്ക്കൊന്ന് തുറന്ന് മറച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് തന്നെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊന്ന് പരത്തിയെടുക്കാം. ഈസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ മാവ് നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലായിരുന്നു നമുക്ക് മാവ് കിട്ടുക. ഇനി ഇതൊന്ന് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഏത് പാത്രമാണോ ബിരിയാണി ദമ്മിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാണ് പരത്തിയെടുക്കേണ്ടത്. ഏകദേശം പരത്തി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലൊന്ന് അല്പം വെളിച്ചെണ്ണ പുരട്ടി സെറ്റാക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ പുരട്ടുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അല്പം ബ്ലാക്ക് എള്ളോ വൈറ്റ് എള്ളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ പാത്രം സെറ്റാക്കുന്നത്. ഈ പരത്തി വച്ചിരിക്കുന്ന മാവ് ഈ പാത്രത്തിന് മുകളിലായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മെല്ലെ അമർത്തി ഉള്ളിലേക്കാക്കി കൊടുക്കുക. പൊട്ടാതെ ശ്രദ്ധിക്കണേ. അതിനുശേഷം പാത്രത്തിൻ്റെ സൈഡ് മൊത്തത്തിൽ ഓയിൽ പുരട്ടിക്കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു സമയത്തിനിടയിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായി ആദ്യം തന്നെ നെയ്ച്ചോറ് അല്പം ഇട്ട് കൊടുക്കുക. അടിയിൽ ഒരിക്കലും മസാല ഇടരുത്, നെയ്ച്ചോറാണ് ഫസ്റ്റ് ലെയർ ചെയ്യേണ്ടത്. നെയ്ച്ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി അല്പം മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട്. അതൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാൻ മറക്കരുത്, ഞാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്ക് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി മസാലയ്ക്ക് മുകളിലായി നെയ്ച്ചോറ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി നേരത്തെ പൊരിയിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിയും മുന്തിരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മണൽപ്പൊടി കലക്കി വെച്ച് തന്നെ അല്പം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം പർദ്ദ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം 15 മിനിറ്റോളമാണ് ഒരു സൈഡ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം മറിച്ചിട്ട് 15 മിനിറ്റോളം മറ്റേ സൈഡ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ 15 മിനിറ്റിന് ശേഷം ഒരു ഭാഗം സെറ്റായപ്പോൾ ഞാൻ മറ്റൊരു ഫ്രൈ പാൻ എടുത്ത് അതിൽ ഓയിൽ പുരട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്, നമ്മൾ കുംസിയൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ എള്ള് ചേർത്തത് കൊണ്ട് തന്നെ മുകൾ ഭാഗം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ പർദ്ദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പർദ്ദ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ മുകൾ ഭാഗത്ത് നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ നല്ല പഞ്ചായിരിക്കും. ഇനി നമുക്ക് പാർട്ടികളിലൊക്കെ തിളങ്ങാൻ ഈ ഒരൊറ്റൊരു ഐറ്റം മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പർദ്ദ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.